ൂർത്തിയാക്കി തന്നിരിക്കുന്ന റഹ്മാനെ നിനക്ക് നന്ദി ചെയ്യാറുള്ള മാത്രം ഹലോ, പള്ളി ഉദ്ഘാടനത്തിന് വരിക, പിരിവെടുക്കണ്ട്, പെണ്ണുകിടക്കുന്ന പിരിവും. ഹേയ്, ആ മുസ്ലിങ്ങളടക്ക അകത്ത് കയറ്റിയുണ്ട് വേറെ. ഇനെവിടുന്ന തെളിവ് കിട്ടിയ നിങ്ങക്ക്? ഇപ്പൊ മാറ്റം ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക്. ഇവരിങ്ങനൊക്കെ ഇങ്ങനെ ഒരു സക്കാഫിമാര്, ഇതൊക്കെ പിന്നെ ഇവിടെ വന്നൊക്കെ പിന്നെ പോട്ടെ. അതൊക്കെ വേറെ, അതൊക്കെ ഈ ആരെങ്കിലൊക്കെ മേൾഘടകങ്ങൾ പ്രസംഗിച്ചത് ആ പ്രസംഗത്തിന്റെ കാസറ്റ് കേട്ട് എഴുതിയെടുത്ത നോട്ട്സാണ് ഇവിടെ വരുന്നത്, കൂടുതലും ഇവിടെ വന്നതൊക്കെ. അക്ക വിട്, നിങ്ങൾ നാലോച്ച് നോക്ക്, ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്താന്നല്ലേ ഇപ്പോ മാറിക്കൊണ്ടിരിക്കുക ഹുക്കുമ്. ഒരു കാലത്ത് തീരെ നിഷിദ്ധം, ഹറാം എന്നൊക്കെ ആയിരുന്നു. ഇപ്പോഴോ ഇപ്പൊ പറയണത് പെണ്ണുങ്ങൾക്ക് പോകാം, എവിടെ പള്ളി പോകാം. പള്ളി പോണതിന് ഒരു ഹറാമും ഇല്ല. പള്ളി പോകുന്നത് പെണ്ണുങ്ങൾക്ക് ഹറാമല്ല, പിന്നെ നിസ്കരിക്കാൻ പോകുന്ന ഹറാം. പള്ളി പോകുന്നത് ഹറാമല്ല, എന്നാ ഒരു പെണ്ണ് പള്ളി പോവാണ്, ഞാൻ നിസ്കരിക്കൂടെ ചെയ്യും പള്ളി പോയാൽ, അത് ഹറാം. ആ എന്നാ ഒരു പെണ്ണ് ഞാൻ പള്ളി പോവാം പക്ഷെ നിസ്കരിക്കൂല, അങ്ങനെ പോയാലോ? ഹറാമല്ല. നിങ്ങക്ക് മനസ്സിലായോ? ഹുക്കും മനസ്സിലായോ? ഒക്കെ മുസ്ലിയാക്കന്മാരുടെ ഹുക്കുമാ, അത് എളുപ്പം മനസ്സിലാവൂല. ഒന്നുകൂടി പറഞ്ഞുതരാം, കാരണം ചെറു പണ്ടും ഒരു ഉമ്മ സാധാരണ പറയാറില്ല, ഒരു ഉമ്മാന്റെ മാല പോയി, ഉമ്മ മാല അന്വേഷിക്കുക. ഇപ്പൊ ഉമ്മ ദുആ ചെയ്യുക, പടച്ചോനെ മുയിലർക്ക് കിട്ടല്ലേ, മുയിലർക്ക് കിട്ടല്ലേ, മുയിലർക്ക് കിട്ടല്ലേ, ഉമ്മ മാല അന്വേഷിക്കുക. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല ഉമ്മ എന്താ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ആർക്ക് കിട്ടിയാലും നമുക്ക് കിട്ടും, അത് തിരിച്ചുതരും. എന്നാ മുയിലർക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു ഹുക്കും പറഞ്ഞു ഉപ്പുരം കൊണ്ടുപോകും, എന്തെങ്കിലും ഒരു മസാല ഉണ്ടാക്കി കൊണ്ടുവരും. ആ അങ്ങനെ പുതിയൊരു മസാല, പെണ്ണിങ്ങനെ വള്ളിയിൽ പോകാം, അത് തെറ്റല്ല. എന്നാൽ ഒരു പെണ്ണ് വള്ളിയിൽ പോയി നിസ്കരിക്കും എന്ന് വിചാരിച്ചാലോ ഹറാം. ആരെ ഇത് പറയണ ലോക്കൽ മുസ്ലിയാരല്ല, ഇവിടെ ഒന്ന് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു സക്കാഫി ഒന്നുമല്ല, നേരെ മറിച്ച് പേരോട് മുസ്ലിയാരാണ് പെണ്ണുങ്ങൾക്ക് പോകാം. കേട്ടോളൂ, ഇതുപോലെ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ചില ആളുകൾ സ്ത്രീ പള്ളി പ്രവേശം, നമ്മളെ സുന്നികളും പറയൂ തന്നെ സ്ത്രീ പള്ളി പ്രവേശം, അങ്ങനെ പറയാൻ തന്നെ പാടില്ല, സ്ത്രീ പള്ളി പ്രവേശം. അങ്ങനെ ചർച്ച ഇല്ല സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ. പിന്നെ സുന്നിയും സുന്നിയും അല്ലാത്തത് നമ്മളെ തർക്കം എന്താണ്? സ്ത്രീക്ക് വള്ളിയിൽ പ്രവേശിക്കാവ് പ്രവേശിച്ചുകൂടെയെന്നല്ല. അത് നമ്മളെ മദ്രസയിലെ ബുക്കിലൊക്കെ ഉണ്ട്, ഹൈദുള്ള സമയത്ത് സ്ത്രീക്ക് വള്ളി കറക്കാൻ പാടില്ല, ജനാമത്തുള്ള സമയത്ത് പുരുഷന്മാർക്കും കറക്കാൻ പാടില്ല. പള്ളി പ്രവേശിക്കാവ് പ്രവേശിച്ചുള്ള മസ്ജിദ് അങ്ങനെ. പിന്നെ എന്താ നമ്മളെ തമ്മിൽ തർക്കം? സ്ത്രീകൾ ജുമാക്കും ജമാഅത്തിനും വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോകാവോ പോയിക്കൂടേനാ? അത് പള്ളിയിലേക്കാണെങ്കിലും ശരി, മദ്രസയിലേക്കാണെങ്കിലും ശരി, എവിടെയൊക്കെ ശരി, ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ട് പോകാൻ പോയിക്കൂടെ? ഇതാ തർക്കം. പള്ളിയിൽ പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ, അങ്ങനെ ഒരു തർക്കം സുന്നികളും സുന്നികളും അല്ലാത്തവരും തമ്മിലില്ല. ഞാൻ 100 പ്രാവശ്യം വരെ പ്രസംഗത്തിലും അത് പറഞ്ഞതാണ്. എന്നിട്ടും ഇപ്പോഴും ചിലപ്പോൾ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരെന്ന് ചിലര് സ്ത്രീ പള്ളി പ്രവേശനം തന്നെ ബാനർ എഴുതിക്കൊണ്ട് വരും. സ്ത്രീ പള്ളി പ്രവേശത്തെ സംബന്ധിച്ച് ഫതുൽ മില്ലിയ മസ്ജിദ് അല്ല മദ്രസയിൽ, നമ്മളെ മദ്രസയിൽ സുന്നി വിദ്യാഭ്യാസം മദ്രസയില്ലേ? സ്ത്രീക്ക് പള്ളിയിൽ പ്രവേശിക്കാമോ പ്രവേശിച്ചുകൂടെ, അങ്ങനെ തർക്കം ഉണ്ട് നമ്മളെ ദീനിൽ? സ്ത്രീക്ക് പള്ളിയിൽ കിടക്കാമോ കടന്നുകൂടേതല്ല. ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, ഒരു വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, എന്നിട്ടോ ആ വീട്ടുകാർക്ക് ആ റൂമിൽ കടന്നു, എന്താ തെറ്റ്? സ്ത്രീക്ക് വള്ളി പ്രവേശിച്ചുകൂടാ, ആ പള്ളിയല്ലേ? ഒരു റൂം വള്ളിയാക്കി പള്ളിയാവൂലേ? അവിടെ ഒരു പെണ്ണ് കടന്നാൽ തെറ്റുണ്ടോ? അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾക്ക് പുറപ്പെട്ടു പോകാമോ പുറപ്പെട്ടു പോയിക്കൂടെ? ഇതാണ് സുന്നികളും സുന്നികളല്ലാത്തവരും ഉള്ള തർക്കം. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതും. ഫമാ അലിംതു മിൻഹു നംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമാ. ഷാഫിമാവിന്റെ വാചകം എത്ര അർത്ഥവത്താ! ഒരൊറ്റ ജുമാഇൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെണ്ണും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടില്ല, ഒരു ജുമാഇലും പങ്കെടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞു, ഒരു ജുമാഇലും പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടാ പുറപ്പെട്ടുകൂടെ തർക്കം? എന്തിനു? നിസ്കാരത്തിന് വേണ്ടി, ജുമാക്ക് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. ഇവിടെ തർക്കം അല്ല, പള്ളി കടക്കാവ് കടന്നുകൂടുന്ന തർക്കം തന്നെ സുന്നികളും അല്ലാത്തവരും തമ്മിൽ ഇല്ല. അത് വേറൊരു വിഷയമാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾ വന്ന് കലരാനും പങ്കെടുക്കാനും പാടില്ല. അത് പള്ളിയിലും പാടില്ല, അല്ലാത്ത സ്ഥലത്തും പാടില്ല. അത് വേറൊരു വിഷയം. സ്റ്റേജ് മുന്നിലും പാടില്ല.
കണ്ടോ, സ്റ്റേജ് വരും പാടില്ല. ആഹാ, കണ്ടോ, അപ്പൊ പള്ളിയിലും പാടില്ല, പള്ളി അല്ലാത്തടത്തും പാടില്ല, സ്റ്റേജും വരും പാടില്ല. ആ അപ്പൊ എന്താ ഇവിടെ തർക്കം? എന്താ പള്ളി പോകാൻ പറ്റൂലെന്നല്ല, നേരെ മറിച്ച് ജുമാ ഉദ്ദേശിച്ച് പോകാൻ പാടുണ്ടോ പാടില്ലേന്നാണ്. അങ്ങനെയാണ് ഷാഫി ഇമാം പറഞ്ഞത്. എന്നാൽ അതേ ഷാഫി മദ്ഹബിൽപ്പെട്ട നബി ഇമാം പറഞ്ഞതോ, ഇബ്നു ഹജ്റ് അസ്ഖലാനി പറഞ്ഞതോ, ജവാസ് ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി, കേട്ടോ, ജവാസ് ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി, പെണ്ണിന് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകൽ അനുവദനീയമാണ്. ലിസ്സലാത്തി ലിശുഹൂദി സ്സലാത്തി, നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ട് ഇബാറത്ത്. ഏയ് അല്ലാതെ ഖർജത്തി ഇംറാത്തുൻ, അത് കണ്ടാലും ആ അലിം തൂന്ന് ആദ്യത്തിലുണ്ട്, എനിക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു മകളോ അതല്ലെങ്കിൽ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഭാര്യയോ പുറപ്പെട്ടു പോയാലും മാലും തു ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഷാഫിമാ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അതറിഞ്ഞ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറയാണ്, അതറിഞ്ഞ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറയാണ്, അന്നഹുന്ന കുന്ന യഹജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദിൻ നബിയ്യി വബഅദഹു. ഇബ്നു ഹജ്റ് അസ്ഖലാനി എന്താ പറഞ്ഞത്? ഷാഫി മദ്ഹബുകാരൻ പറഞ്ഞ എന്താണ്? ഷാഫി മദ്ഹബിലെ ഇബ്നു ഹജ്റ് അസ്ഖലാനി പറഞ്ഞത് അന്നഹുന്ന റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, യഹജുജുന അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു, വയതുഫ്ന അവർ തവാഫ് ചെയ്യുമായിരുന്നു, വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു, ഫി അഹ്ദിൻ നബിയ്യി വബഅദഹു റസൂലുള്ളാഹിന്റെ കാലത്തും പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാലശേഷവും പോയിട്ടുണ്ട്. അത് ഇബ്നു ഹജ്റ് അസ്ഖലാനി ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ഫത്വൽ ബാരിയിലുണ്ട്. എന്നിട്ട് ഇപ്പൊ തർക്കം പറയാ മുസ്ലിയാർ, എന്ത് പെണ്ണ് എവിടെയും പോകാൻ പാടില്ല, ഇവിടെയും പോകാൻ പാടില്ല, സ്റ്റേജ് കയറാൻ പാടില്ല. ഏയ് വേണ്ട, എന്നാൽ ഇനി ഞാൻ കാണിക്കാൻ പോകണം സ്റ്റേജ് മേ കയറിയത്. ആര്? പെണ്ണ്. എവിടെ? എസ് എസ് എഫിന്റെ സ്റ്റേജിൽ. എസ് എസ് എഫിന്റെ സ്റ്റേജിൽ പെണ്ണ് കയറിയതാണ്. പത്രമാണിത്, ഒറിജിനൽ പത്രം, ഫോട്ടോ കോപ്പി ഒന്നുമല്ല, ഒറിജിനൽ പത്രം. ഈ പത്രം ഇത് പിന്നെ മംഗലാപുരം ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങണ പത്രമാണ്. ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുക. എന്താണ് അതുള്ളത്? എസ് എസ് എഫ് ഹൂഡ യൂണിറ്റ് ഉചിത പുസ്തക വിതരണ, കന്നഡയാണ്. എന്താ എസ് എസ് എഫ് ഹൂഡ യൂണിറ്റ് ഉചിത പുസ്തക വിതരണ, കർണാടക സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഹൂഡെ ഘടക ആശ്രയദല്ലി സ്ഥലീയ ഉർദു ശാല വന്തരിന്ത ഏലനെ തരഗതി വരകിന എല്ലാ വിദ്യാർത്ഥികളികെ ഉചിത പുസ്തക വിതരണ കാര്യക്രമ ഇത്യജിതെ ജറകിതു കാര്യക്രമ ദല്ലി മുഖ്യ അതിഥികളാകി ഭാഗവൈസിത ശാലയ മുഖ്യോപാധ്യാനി സയ്യിദുനിസ മാത്തനാടി. സയ്യിദുനിസ മാത്തനാടി പ്രസംഗിക്കാണ്. ഫോട്ടോ അടക്കം. എസ് എസ് എഫിന്റെ ഹൂഡ യൂണിറ്റിന്റെ നേതാക്കന്മാരുണ്ട് പുസ്തക വിതരണത്തിന്. സയ്യിദുന്നിസ വന്ന് നിന്ന് പ്രസംഗിക്കുന്നു. എസ് എസ് എഫിന്റെ നേതാക്കന്മാർ സ്റ്റേജിലിരിക്കുന്നു. ഉള്ളാൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഇറങ്ങിയ പത്രം, ഒറിജിനലാണ് കേട്ടോ. അപ്പോ ഇനി സ്റ്റേജിരിക്കണ്ടാ. ഇനി മുസ്ലിയാർ ഒന്നുകൂടെ പറയട്ടെ, ഇനി ആർക്കെങ്കിലും ബോധ്യമായില്ലെങ്കിൽ പെണ്ണിന് പള്ളി പോകാന്നുള്ള തർക്കത്തിന് ഇപ്പോഴും ഇവിടെ മുസ്ലിയാർ ഒന്ന് പ്രസംഗിക്കുന്ന കാലം മാറി. ഇവിടെ സക്കാഫിന്റെ അറിഞ്ഞോ, സക്കാഫികൾ തന്നെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി കുറെയൊക്കെ. അപ്പൊ പഴയ പഴഞ്ചൻ വാദങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ പഴയ വാദങ്ങളൊക്കെ മാറിപ്പോയി, അതെങ്കിലും ഒന്ന് അറിയണ്ടേ, ചോദിച്ചൊക്കെ പഠിച്ചിട്ട് വേണ്ടി വരാൻ. കേട്ടോളൂ, ഇപ്പോൾ മുസ്ലിയാർ ഈ സക്കാഫി ഇപ്പോൾ പ്രസംഗിച്ച സക്കാഫി തന്നെ, പേരോട് സക്കാഫി തന്നെ ഒന്നുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞോട്ടെ. ഇതാണ് വിഷയം. പള്ളിയിൽ കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്കാ ശരീഫിലെ അൽ മസ്ജിദുൽ ഹറാ. അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം, പോകണം, അവിടുന്ന് തവാഫും ചെയ്യണം. തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം. അത് ജുമാഅത്തും ജമാഅത്തിന് വേണ്ടിയല്ല, തവാഫിന് വേണ്ടിയാണ്. പള്ളിയിൽ കയറി കൂടാത്ത വർഗ്ഗമല്ല സ്ത്രീകൾ. ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറണം. കയറണം എന്നാ, കയറാം എന്നല്ല, കയറണം, സകണം എന്നാ, കയറണം എന്നാ. പക്ഷെ എന്തിന്? തവാഫിന് വേണ്ടി. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ, അവരപ്പൊ ഇറങ്ങിപ്പോകണോ? വേണ്ട, അവരിറങ്ങിപ്പോകണ്ട. പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമാഅത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും. അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും. അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവരിറങ്ങിപ്പോകേണ്ടതില്ല. അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ? പങ്കെടുക്കാം, അതിനൊരു വിരോധവും ഇല്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തില്ലേ ഉസ്താദേ? പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കരുത് എന്നല്ലോ പറഞ്ഞത്. പള്ളി ആയാലും അല്ലെങ്കിലും ജമാഅത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത്. ജുമാക്കും ജമാഅത്തിനും വേണ്ടി പുറപ്പെട്ടു പോകരുത്. ഇത് ജമാഅത്തിന് പുറപ്പെട്ടു പോയതല്ല, ജുമാക്ക് പുറപ്പെട്ടു പോയതല്ല, പുറപ്പെട്ടു പോയത് തവാഫിനാണ്. തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നടന്നതാണ്. ആ ജമാഅത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല. ശരിക്ക് മനസ്സിലാക്കണം ദീനിന്റെ മസലകൾ, നിയമങ്ങൾ. ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി,
മെഡിക്കൽ കോളേജിൽ പോയിപ്പോ നാട്ടിൽ പുരയിൽ വന്നിട്ടാ മടങ്ങി നിസ്കരിക്കേണ്ടത് അല്ല. മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിലേക്ക് വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നപ്പോണ്ടേ. അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം. എവിടുന്ന് നിസ്കരിക്കും? സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം. പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട്, പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ടും പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണില്, നാദാപുരം ടൗണില്, കല്ലാച്ചി ടൗണില്, കുറ്റ്യാടി ടൗണില് ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും രജിസ്റ്റർ ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും. അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം, അന്യനാട്ടിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്താൽ അതിലൊരു തെറ്റും ഇല്ല. അപ്പോ ആ പെണ്ണുങ്ങൾ പുരേ എന്ന് പറഞ്ഞു വന്ന് നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കേണ്ട, പുരേ നിസ്കരിക്കാൻ വേണ്ടി വന്നതല്ല, രജിസ്റ്റർ ഓഫീസിൽ വന്നതാ. അപ്പൊ നിസ്കാരം കളാവുമ്പോ അവർ ആ റൂമിൽ കയറി നിസ്കരിച്ചതാ, നിസ്കാരം കളാക്കാൻ പാടില്ല.